السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റഹ്മൻ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘാടകർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളെ മജ്ലിസുകളിലെ പങ്കാളികൾ, വിദേശ നാടുകളിലെ സ്നേഹജനങ്ങൾ ഉൾപ്പെടെ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, സ്ഥാപനങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നമ്മുടെ ഈ സംഗമം. ഒന്നിരായ
മൊയ്തു ഉസ്താദ് അവരുടെ അവർക്ക് ഈ നാടിൻ്റെ ആദരവ് നൽകി വളരെ സന്തോഷം പങ്കിടുന്ന ഈ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്കും നമ്മുടെ സകല ഉലമാ സയ്യിദന്മാർ സ്നേഹികൾക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. എല്ലാ വിഷമങ്ങളും നീക്കിത്തരണം അള്ളാഹ്. ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷം നൽകണം റഹ്മാൻ. വില്യാപള്ളി ഉസ്താദുണ്ട്, സി ടി ഉസ്താദുണ്ട്, മുത്തലിബ് ഉസ്താദുണ്ട്, അങ്ങനെ തുടങ്ങി ധാരാളം ആലിമീങ്ങളും നമ്മുടെ തങ്ങൾ ഉൾപ്പെടെയുള്ള സയ്യിദന്മാരും എല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഉലമാനോടുള്ള ആദരവ് അത് ഈമാനുള്ളവർക്ക് വലിയ ഹക്കാണ്. ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള ഒന്നാണ്, മുസ്ലിമീങ്ങൾക്ക് ഹക്കുള്ള ഒന്നാണത്. മഹാനരായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ നോക്കിയാൽ വഅല്ലമ ആദമ അൽഅസ്മാ കുല്ലഹാ, മുഴുജ്ഞാനങ്ങളും എല്ലാ അറിവുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ട് മലായികത്തിനോട് കൽപ്പനയാണ് സ്ജുദൂലി ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ. അപ്പൊ ഇൽമിനുള്ള ആദരവ് അത് വളരെ പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. മാത്രമല്ല അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അത് മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. ഉലമാഅന് വലിയ ബഹുമാനമാണ്. ഖുർആൻ അവരെ വാഴ്ത്തി പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഅ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളുടെ സ്ഥാനം എന്താണ്? റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് ബയാൻ ചെയ്തിട്ടുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവർ അല്ല, വലാക്കും വറസുൽ ഇൽമ, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ. ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, ദോഷികൾക്ക് അല്ലാഹു നാഫിയ ഇൽമ കൊടുക്കില്ല. ആസി, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമിനെ അനന്തരപ്പെടുത്തിയ ഉലമാ. മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു വലിയ ആലിമീങ്ങളാക്കും. ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ. അപ്പൊ ഉലമാ അല്ലാത്തവരെ കൊണ്ടും ദീനിൽ ഖൈറാത്തുണ്ട്. അതിന്റെ നേരെ മഫ്ഹൂം മുഖാലഫ, അങ്ങനെ വായിക്കണ്ട. ഖൈറൻ വലിയ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ ആലിമാക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. ആ ഇൽമിന്റെ സേവന രംഗത്ത് ഈ നാട്ടിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട മൈദു ഉസ്താദ് അള്ളാഹു അവർക്ക് കബൂൽ നൽകട്ടെ, അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. അവരെ ആദരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ മജ്ലിസ് ഇവിടെ നാം സംഘടിപ്പിച്ചത്. ഉലമാ ഉമ്മത്തീക അംബിയ ഇബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങളെ മഹത്വം ബനു ഇസ്രായേലിലെ അംബിയാക്കളെ സ്ഥാനമാണ്. അത്രയും പോരിശയുള്ള ഉലമാഅനെ സ്നേഹിക്കാനും ആദരിക്കാനും
അവർക്ക് വേണ്ടത് ചെയ്യാനും നമുക്ക് കഴിയണം. ഈ പ്രദേശം, ഈ വില്യാപ്പള്ളി ഉസ്താദിൻ്റെ നാട്, ഈ പരിസരം മുഴുവനും ഉലമാ നിറഞ്ഞ നാടുകളാണ്, പഴയകാലം മുതൽ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ ഈ നാട്ടുകാർക്ക് അങ്ങനെ ഒരു മഹത്വം കൂടിയുണ്ട്. ആലിമീങ്ങളൊക്കെ സ്നേഹിച്ചും ആദരിച്ചും അവരെ അംഗീകരിച്ചും അവരെ പിന്തുടർന്നും ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നാടാണ്. അള്ളാഹു ഈ നാട്ടിൽ ബർക്കത്തേറ്റി തരട്ടെ, വിഷമങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. ഒരു ആലിമിനെയും വേദനിപ്പിക്കാൻ പറ്റൂല. ആലിമീങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരിപ്പോ ഉണ്ടല്ലോ, ഇന്നിപ്പോ ഈ വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനെ അഭിപ്രായം പറയാൻ ആൾക്കാർ കൂടുതലാണ്. ഒരാളും പറയാൻ പറ്റൂല, പ്രത്യേകിച്ച് വലമായനും പറയാൻ പറ്റൂല. വളരെ സൂക്ഷിക്കണം, നമ്മളെ ആക്രമത്തിനെ ബാധിക്കും. മഹാന്മാരുടെ ഉപദേശം അങ്ങനെ, ലാ തഅത്തബന്ന അഹദ, ഒരാളെയും ആക്ഷേപിക്കണ്ടെന്ന. ഫളലന് പ്രത്യേകിച്ച് അനിൽ ഉലമ, ആലിമിനെ പറയണ്ട, ഉലമാഇനെ പറയണ്ട. കാരണം ഫീ ലഹ്മിഹിം ദുഅഫു, അവരെ ലഹ്മിൽ ദുഅഫുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു, വിഷാണെന്നറിയാതെ വിഷം അകപ്പെട്ടാൽ ഉള്ളിലെത്തിയാൽ അപകടം സംഭവിക്കും. ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. വിഷാണെന്നറിയാതെ വിഷം ഉള്ളിലെത്തിയാലും മരണം വരെ സംഭവിക്കാം. വലമാവിന്റെ ബഹുമാനം അത് പരിഗണിക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഭൗതിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കളെ കുറവാക്കിയാൽ ഈമാൻ നമ്മിൽ നിന്ന് തെറിച്ചു പോകും. എന്താ സംഭവിക്ക? മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരണം സംഭവിക്കും. മഅദല്ലാ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? നമ്മൾ കുറെ നിസ്കരിച്ച് നോമ്പ് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് ഖുർആൻ ഓതിയിട്ട് ഈമാനില്ലാതെ മരിച്ചുപോയാൽ അതിനേക്കാളും അപ്പുറം വേറെന്താണ്? അള്ളാഹു നമ്മക്ക് കാത്തു രക്ഷിക്കട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. മൗത്തിന്റെ സമയം ഉളൂലായി ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഒരു ആലിമിനെയും, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും നാം കുറവാക്കി പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ കുറ്റവും കുറവും പറഞ്ഞു നടക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. അവിടത്തേക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? തങ്ങളെ വേദനിപ്പിച്ചവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ വാക്ക് ചുരുക്കുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, അങ്ങനെയാണ്. ഇന്നിപ്പോ കളവ് പറയാൻ ഒരു വിഷമമില്ല, എപ്പോഴും എന്തും പറയാൻ ആളുകൾ റെഡിയാ. താൽക്കാലിക കാര്യ ലാഭങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഅ്മിനായ മനുഷ്യൻ കളവ് പറയൂല. ചിലരുണ്ടാവും തൊള്ള തുറന്നാ നുണ പറയും. ആരുടെ സ്വഭാവം അത്? അത് മുഅ്മിന്റെ സ്വഭാവമല്ല. ഇദാ ഹദ്ദസ കദബ വൈദാ തുമിന ഖാന വൈദാ വഅദ അഖ്ലഫ, സംസാരിച്ചാൽ വാ തുറന്നാൽ കള്ളം പറയാ, വിശ്വസിച്ചാൽ വഞ്ചിക്ക, വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുക, അത് മുനാഫിഖിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ആ വക സ്വഭാവമൊന്നും നമ്മളില്ലാതെ നമ്മുടെ ജീവിതം ശുദ്ധമായിരിക്കണം, സംശുദ്ധമാകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആള്. അപ്പൊ അള്ളാഹിന്റെ പൊരുത്തത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറഞ്ഞുകൂടാ. അറിഞ്ഞതും അറിയാത്തതും വേണ്ടതും വേണ്ടാത്തതിനൊക്കെ ഇങ്ങനെ പറയാൻ നിന്നാൽ സംസാരം പെരുത്താൽ ദോഷം പെരുക്കുന്നു. ദോഷം പെരുത്താൽ എന്താണ്ടാവുക? അവസാനം നരകത്ത് പോകേണ്ടി വരും. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് നാവിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? തങ്ങൾ സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഇന്ന് വർഗീയ സംഘർഷങ്ങളും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളും അതിലൊക്കെ അകപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ചെന്നെത്തുന്ന അവസ്ഥകൾ പലയിടങ്ങളിലും കാണാനിട വരുന്നുണ്ട്. മുസ്ലിം ചെറുപ്പക്കാർ വളരെ സൂക്ഷിക്കണം. ഒരു ഭീകരവാദ തീവ്രവാദ വർഗീയ സംഘർഷങ്ങളിലും നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിമിന് ഏർപ്പെടാൻ പറ്റില്ല. മൻ സലിമന്നാസ് എന്നാണ് മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളും വിഷമിക്കുന്നു. ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയണ്ട. ഈ കൈകളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യണ്ട. ആ നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ പൂർവകാല മഹത്തുക്കൾ അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അത് സുന്നി പ്രസ്ഥാനമാണ്. അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഹറാമുകളിൽ നിന്ന് വഴിമാറി ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബേ, നീ അതിന് തൗഫീഖ് നൽകണം. റഹ്മാനേ, അതിനുള്ള വലിയ വഴിയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ ഹബ്ബും ഇഷ്ഖും ഖൽബിൽ നിറയാനുള്ള വലിയ വഴിയാണ്. അവിടുത്തെ നിർദ്ദേശം പോലെ അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളുമായി ഒരു വലിയ ഖുർബ്, ഒരു വലിയ അടുപ്പവും ബന്ധവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. സ്വലാത്ത് ചെല്ലുന്നവര് തങ്ങളും തമ്മിൽ വലിയ ബന്ധമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞാണല്ലോ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധമാണ്. ഖാല റസൂലുള്ളാഹി. അങ്ങനെ നമ്മുടെ ജീവിതം ഈമാനിന്റെ തഖ്വയുടെ വറഅന്റെ ആ ഇഖ്ലാസുള്ള ജീവിതം ജീവിച്ച് നമുക്ക് ഈമാനോടെ മരിച്ച് തങ്ങളെ കൂടെ അവിടുത്തെ സ്വാഗതം ഖബറിൽ കിട്ടി അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇൻഷാഅല്ലാ, എനിക്ക് തുവക്കുന്നിലേക്ക് പോകണം. അത് കഴിഞ്ഞ് ബായാറിലെത്തണം. സുബഹിയാകുമ്പോഴേക്ക് ധാരാളം ഉസ്താദുമാർ ഇവിടെ ഉണ്ട്, സയ്യിദന്മാരുണ്ട്. അവരൊക്കെ ഈ സദസ്സിന് ആവശ്യമായ നസീഹത്തുകൾ നൽകുകയും ദുആ ചെയ്യുകയും ചെയ്യും. സാധുവായ ഞാൻ ചെറിയൊരു ദുആ നടത്തി ഇവിടെ നിന്ന് ഇറങ്ങും.
ഒരുപാട് ആളുകൾ രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വേദന കടിച്ചിറക്കി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഈ സദസ്സിൽ ധാരാളം മേശപ്പുറത്ത് വെള്ളത്തിൻ്റെ ബോട്ടലുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും കൂടെ അങ്ങോട്ട് മന്ത്രിക്കാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും വിഷമാവും. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് അസറുള്ള വെള്ളമാണ്, അത് ബറക്കത്തുള്ള വെള്ളമാണ്. അത് നല്ല നിയ്യത്തോടെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. എൽമിൻ്റെ മജ്ലിസ്, തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സുകൾ ഒക്കെ സ്വാലഹീങ്ങളുടെ അർവാഹുകളുടെ ഹുളൂറുള്ള സദസ്സുകളാണ്, എല്ലാം ബറക്കത്തുള്ള സദസ്സുകളാണ്, മലായിക്കത്തിൻ്റെ ഹുളൂറുള്ള മജ്ലിസുകളാണ്. അവിടൊക്കെ ശിഫ ഉണ്ട്, അവിടെ ബറക്കത്തുണ്ട്, അവിടെ അസറുണ്ട്. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് മന്ത്രിക്കാൻ ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സൊലാത്ത് ഈ വരുന്ന ഈ മാസം ഫെബ്രുവരി മാസം 15-ാം തീയതി മറ്റന്നാളല്ല, അതിൻ്റെ മേലത്തെ വെള്ളിയാഴ്ച, ഫെബ്രുവരി 15 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സൊലാത്ത്. എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് അത് മിനിഞ്ഞാന്നായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് 1 ഏപ്രിൽ എന്നും ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. ദുആൻ്റെ ശേഷം ഇവിടെ നല്ല ബുറുദ ഇവിടെ നടക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ബുറുദയും അതിനോടനുബന്ധിച്ച് ഇവിടെ വിതരണം ചെയ്യുന്ന തബറുഖിൻ്റെ ഭക്ഷണവും അതെല്ലാവരും സ്വീകരിച്ച് ഈ മഹത്തായ സദസ്സിൻ്റെ അവസാനം വരെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും ഉണ്ടാകണമെന്നൊന്നുകൂടെ പറഞ്ഞ് എല്ലാ ആളുകളും സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേൻ ഇവിടെ ഉണ്ട്, നല്ലൊരു സ്വതക്ക കൊടുത്ത് എല്ലാവരും ആ തേൻ സ്വീകരിക്കണം. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വരിക. ദുആ കഴിഞ്ഞ ഉടനെ ചെയറിൽ അവിടെ തന്നെ പോയിട്ട് ഇരിക്കുക. അല്ലാഹു കബൂലാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി 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 വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.
سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم أبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബകാദ കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അള്ളാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അള്ളാഹ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അള്ളാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. കിബർ, ഹസദ്, റിയാ, ഉജുബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം أحيي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്.
ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എസ്വയസിന്റെ സാന്ത്വനം പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ സാന്ത്വന കേന്ദ്ര ഉദ്ഘാടന സദസ്സും കൂടെ ആയ ഈ മജ്ലിസ് റഹ്മുറഹിമായ അള്ളാഹ് കബൂൽ നൽകണം. റഹ്മാനെ ബറക്കത്ത് ചെയ്യണം. റഹ്മാനെ ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങൾ, ബായാറ്, കടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ ഞങ്ങളുടെ സഹകാരികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അള്ളാഹ്. വിഷമങ്ങൾ തീർക്കണം അള്ളാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അള്ളാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അള്ളാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അള്ളാഹ്, ഔദാര്യമാണ് റബ്ബ്, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അള്ളാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ് അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ.
കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി, മെഡിസിൻ ഫലിക്കാതെ, മുറിവണങ്ങാതെ, പഴുപ്പൊലിക്കാണ്, നടക്കാനും നിസ്കരിക്കാനും വിഷമം പറഞ്ഞ്, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂരവേദന, പുറം വേദന അടക്കം ഇമാം ബൂസുരി തങ്ങളെ വൈദ്യലോകം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹനിയത്ത് ചെയ്ത് ഹബീബിനെ ഇടപെടുത്തി രോഗം സുഖപ്പെടുത്തിയ അല്ലാഹ് അവിടുന്ന് ഹബീബിനെ പ്രകീർത്തിച്ച് ചൊല്ലിയ പദ്യങ്ങളാണ് ബുർദ എന്ന ബുർദ ദുആന്റെ ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ടവര് തങ്ങളെ പാടി മദ്ഹ് ചെയ്ത് പുകഴ്ത്തി പാടി ഫമബലഉൽ അൽമി ഫീഹി അന്നഹു ബശറുൻ അവിടുന്ന് വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വത്ര ബഹുമാനത്ര, പാവപ്പെട്ട ഭൂസുരിക്ക് ഇനി ചെല്ലാനും പറയാനും അറിയില്ല, എഴുതാൻ അറിയുന്നില്ല, ചെല്ലാനും പറയാനും വാക്കുകളില്ല, അതിനുള്ള അറിവില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോഴാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് എഴുതിയ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത സകല രോഗങ്ങളും വേദനകളും നീ ശിഫയാക്കി ആഫിയത്താക്കി സലാമത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയ്ഡ് സുഖപ്പെടുത്തണം, ടോൺസർ സുഖപ്പെടുത്തണം, സൊറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാകാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്മ നൽകി ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. മക്കളല്ലാതെ വിഷമിക്കുന്ന
എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഐസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. ഇപ്പൊ ഹറാം കൂടിയ ലോകമാണല്ലോ. ഹറാം ഇങ്ങനെ വ്യാപകമായി, ഹറാമുകൾ വ്യാപകമായി, ഹറാം വർദ്ധിച്ചു കഴിഞ്ഞു. ഖിയാമത്തിന്റെ അലാമത്ത് തങ്ങൾ പറഞ്ഞതൊക്കെ വൈക്തുറു സിന, വൈക്തുറു ഷുർബുൽ ഖംറ്, ലഹരി ഉപയോഗവും സിന ഒക്കെ വർദ്ധിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ പരിഷ്കാരികളായി. എത്രയോ സഹോദരിമാർ എന്റെ ദുആയിൽ ഇവിടെ ഈ മജ്‌ലിസിൽ ഇവിടെ പങ്കാളികളാണ്. ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുകയാണ്. ഈമാനുള്ള, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല. അവര് ബ്യൂട്ടി പാർലറിൽ പോകില്ല. അത്തരം പരിഷ്കാരികളായ സഹോദരിമാർ നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരിൽ പ്രധാനികളാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ടുന്ന ഹദീത്താണത്. അതിന്റെ അവസാനം കാണാം, ലാ യദ്ഖുൽന ജന്ന, അവർക്ക് സ്വർഗം അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അള്ളാഹ്. ഞങ്ങളെ സഹോദരിമാരെ, ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുത്ത് നന്നാക്കി തരണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമിലും മത്തഅമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സകല ഷർറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാന ഹലാക്കാക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ, ഇഖാമയുടെ, ബൽദിയന്റെ, കഫീലിന്റെ, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം നീ റാഹത്തിലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ, എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട്, അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ.
اللهم اختم اجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام ഞങ്ങളെ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا دعوت نتكا എല്ലാവരും അവിടെ ഇരിക്കുക. ഇവിടെ ബുറുദ തുടങ്ങാണ്. ഉസ്താദുമാരെ കണ്ടുവിടെ അവരെ പ്രസംഗം തുടങ്ങും. എല്ലാവരും ഇവിടെ മന്ദിരിച്ച തേനുണ്ട്. അതെല്ലാവരും നല്ല നീയത്തോടെ വാങ്ങുക. രോഗങ്ങളൊക്കെ അള്ളാഹു സുഖാക്കട്ടെ. ആവശ്യങ്ങൾ അള്ളാഹു വീട്ടിൽ തരട്ടെ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ.